കൂട്ടുകാരെ, ജസ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം ശത്രുദോഷം, അതായത് കൂടോത്രം, മന്ത്രവാദം, ഏവൽ, പില്ലിശൂന്യം, സിഹറ്, ഇങ്ങനെയുള്ള ആഭിചാര ക്രിയകള്, അതായത് അണ്ടർഗ്രൗണ്ട് പരിപാടി നമുക്കാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റിയ ഒരു ക്രിയ. ഓക്കെ, തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ശത്രുദോഷം നമുക്ക് ഉണ്ടെങ്കിൽ അത് എങ്ങനെ തിരിച്ചറിയാം? ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ താഴെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായും ആ വീഡിയോ കാണുക. എല്ലാവരും ആ വീഡിയോ കണ്ടിരിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ആ വീഡിയോ കണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് ഈ വീഡിയോയിൽ എടുത്ത് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുക, കണ്ടിട്ട് നിങ്ങൾക്ക് ശത്രുദോഷം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ഞാൻ ഈ വീഡിയോ പറയുന്ന ഈ ഒരു ക്രിയ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ശത്രുദോഷം നമുക്ക് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയായിരിക്കും. ഓക്കെ, പക്ഷെ നമുക്ക് അവരെ തിരിച്ചറിയാൻ കഴിയില്ല. ഈ ഒരു ശത്രുദോഷം ചെയ്യുന്നത് നമ്മോട് അതിയായ വൈരാഗ്യമുള്ള ആൾക്കാർ തന്നെയായിരിക്കും. ഓക്കെ, നമ്മോട് ചിരിച്ച് കളിച്ച് മിണ്ടുമെങ്കിലും പക്ഷെ അവരുടെ ഉള്ളിൽ അതിയായ വൈരാഗ്യം ഉണ്ടാകും. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള അണ്ടർഗ്രൗണ്ട് പരിപാടി ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ആഭിചാര ക്രിയ, അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മുന്നേറി പോകത്തില്ല. മനസ്സിലായ? ഇനിയിപ്പോ എന്തൊക്കെ ക്രിയ ചെയ്ത് നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചാലും പൈസ ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ തൊഴിൽ മേഖല, നമ്മുടെ എല്ലാവിധമായിട്ടുള്ള മേഖലകളിലും നമ്മൾ മുന്നേറി പോകാതിരിക്കുവാൻ നമ്മളെ ക്ഷയിപ്പിക്കാൻ വേണ്ടിയാണ് ശത്രു ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും കാണത്തില്ല. എപ്പോഴും കലഹമായിരിക്കും വീട്ടിൽ, ഒരു സ്വരൂപ് കാണത്തില്ല. വീട്ടുകാർ തമ്മിൽ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ മിണ്ടത്ത് പോലുമില്ല. ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. അതേപോലെ തന്നെ മാറാരോഗം, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധമായിട്ടുള്ള നേട്ടങ്ങളെയും നന്മകളെയും നമ്മുടെ ഭാഗ്യങ്ങളെയും പൂർണ്ണമായിട്ടും അവര് നിഷ്ക്രിയമാക്കിയിട്ട് നമ്മളെ മരണത്തിലോട്ട് തടഞ്ഞുവിടും, മരിച്ചു പോവും. ഓക്കെ, മരണം സംഭവിക്കും. മനസ്സിലായല്ലോ? നമ്മൾ കഷ്ടപ്പെട്ട് നരകിച്ച് മരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അത്രയ്ക്കും ദുഷ്ടഹൃദയമുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, പക്ഷെ നമുക്ക് അറിയാൻ കഴിയില്ല മനുഷ്യൻ എങ്ങനെയാണ്, നമ്മുടെ കൂടുന്ന ആൾക്കാർ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും, എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് ഞാൻ ആ വീഡിയോ അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്രിയ ചെയ്യുക. ശത്രുദോഷത്തെ നിഷ്ക്രിയമാക്കുവാൻ ഈ ഒരു ക്രിയ കൊണ്ട് കഴിയും. ഓക്കെ, അതിപ്പോ ഏത് രീതിയിലുള്ള ശത്രുദോഷമായാലും ഇതുകൊണ്ട് കഴിയും. ചില ആൾക്കാർ ചെയ്യുന്നത് പൊടിയാണ് തൂങ്ങുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചില ആൾക്കാർ ചെയ്യുന്നത് നടക്കുഴിച്ച് അല്ലെങ്കിൽ തകിട് ഇറക്കി വെക്കും. മനസ്സിലായോ? നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ തകിട് ഇറക്കി വെക്കും. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്നത് ഭക്ഷണത്തിലൂടെ നമുക്ക് തരും. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഈ ഒരു സിഹറ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു കൂടോത്ര മന്ത്രവാദമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഏതായാലും നമ്മൾ മാറ്റിയെടുത്തേ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്രിയ ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്രിയ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ഏത് ദിവസമാണ് ചെയ്യേണ്ടത് എന്നത് ഞാൻ ആ ക്രിയ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. പ്രാക്ടിക്കൽ വീഡിയോ ആണ് നോക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രിയ നമുക്ക് ചെയ്യുവാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യമായി നമുക്ക് വേണ്ടത് കല്ലുപ്പ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കല്ലുപ്പ് തന്നെ വാങ്ങുക. ഈ ഒരു കർമ്മം ചെയ്യുവാൻ പൊടിയുപ്പ് വാങ്ങരുത്. കല്ലുപ്പ് എല്ലാ കടകളും വാങ്ങിട്ടും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തതായി നമുക്ക് വേണ്ടത് കരിഞ്ചീരകം. തരണ്ടല്ലോ, ഇതാണ് കരിഞ്ചീരകം. ഓക്കെ, അപ്പോൾ കരിഞ്ചീരകം എല്ലാ ആയുർവേദ ഷോപ്പുകളിലും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഇപ്പോഴും സൂപ്പർ മാർക്കറ്റിലും ഈ ഒരു സാധനം നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് കടുക്. തരണ്ടല്ലോ, ഇതാണ് കടുക്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായി നമുക്ക് വേണ്ടത്
മണ്ണ് മണ്ണ് എന്ന് ഞാൻ പറഞ്ഞത് ചവിട്ടടി മണ്ണ്. ഓക്കെ, നമ്മുടെ വീടിന്റെ മുമ്പിൽ മുമ്പിലത്തെ റോഡിൽ നിന്ന് കുറച്ച് മണ്ണ് എടുക്കുക. ഓക്കെ, ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ഇതുപോലെ തന്നെ വെള്ള പേപ്പർ. ഓക്കെ, ഒരു വെള്ള പേപ്പർ, അതേപോലെ ഒരു ചുവന്ന പേന. ഓക്കെ, ചുവന്ന പേന അല്ലെങ്കിൽ ചുവന്ന സ്കെച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെള്ള പേപ്പർ എടുക്കുക, കണ്ടല്ലോ, വെള്ള പേപ്പർ എടുക്കുക. വെള്ള പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് നോക്കിക്കോളാം, സ്റ്റാർ വരയ്ക്കുക, കണ്ടല്ലോ, ഇതേപോലെ സ്റ്റാർ ഓരോ കോണിൽ വരയ്ക്കുക, കണ്ടല്ലോ, ഇതേപോലെ സ്റ്റാർ വരയ്ക്കുക, നാല് കോണിലും നാല് സ്റ്റാർ വരയ്ക്കുക. ഓക്കെ, സ്റ്റാർ വരച്ച നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ ഇനി അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വീട്ടില് അഞ്ച് അംഗങ്ങൾ ഉണ്ടെങ്കിൽ അഞ്ച് വാർഷം നോട്ടിടുക, കണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എട്ട് പേര് ഉണ്ടെന്ന് കൂട്ടുക എങ്കിൽ എട്ട് ഡോട്ട് ഇടുക. ഓക്കെ, ഇപ്പൊ അഞ്ച് ഡോട്ട് ഉണ്ട്, കണ്ടല്ലോ, ഇതേപോലെ ഡോട്ട് ഇടുക, കണ്ടല്ലോ, ഇതേപോലെ നിങ്ങൾ ഡോട്ട് ഇടുക. ഡോട്ട് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ലേശം മണ്ണ്, അതായത് നമ്മളെടുത്ത ആ ചവിട്ടടി മണ്ണ് ഒരു ഈ വീതം ഇടുക, കണ്ടല്ലോ, കുറച്ച് മതി. ഓക്കെ, അടുത്ത നിങ്ങൾ വേണ്ടത് കണ്ടത് കടുക്, ഒരു എട്ടാമത്തെ കടുക്, കണ്ടല്ലോ, ഇത് വീട് ഇടുക. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ കരിഞ്ചീരകം, അതെ അവിടെ കരിഞ്ചീരകം, ഒരു എട്ടാമത്തെ കരിഞ്ചീരകം. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ലേശം ഉപ്പ്, കണ്ടല്ലോ, ഇതേപോലെ നിങ്ങൾ ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മടക്കുക. മടക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ഇതിന്റെ അടുത്ത സാധനങ്ങളൊന്നും വെളിയിൽ പോകില്ല, വെളിയിൽ പോയി കഴിഞ്ഞാൽ ദോഷമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ ഈ ക്രിയ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ നല്ലതുപോലെ തന്നെ മടക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യേണ്ട ദിവസം ഏതെന്നും അതേപോലെ തന്നെ ഏത് സമയത്താണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടതെന്നും ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, അപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്ന ഈ ഒരു കർമ്മം നിങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമാണ്, ഇതിൽ പൂർണ്ണമായിട്ടും അത് വിട്ടുപോകത്തില്ല. ഓക്കെ, ഇത് നമ്മൾ ആഴ്ച കാഴ്ചക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾ ആഴ്ച കാഴ്ചക്ക് ഈ ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു മാറ്റം ഉണ്ടാവും, എന്നല്ലാതെ പൂർണ്ണമായിട്ട് നമുക്കത് വിട്ടുപോകുന്നില്ല. ഇത് നിങ്ങൾ എല്ലാ ആഴ്ചയും ചെയ്യേണ്ടി വരും, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആ ഒരു സത്യദോഷമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവൻ വരെ അത് ആപത്താണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് വേദം പഠിച്ച ഒരാളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ആ ഒരു പ്രോബ്ലം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുക, അതാണ് അതിന്റെ യഥാർത്ഥ സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി ഞാൻ പറഞ്ഞു തരുന്ന ഈ ഒരു കർമ്മം താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസമാണ്, ഇത് നിങ്ങൾ എല്ലാ ആഴ്ചയിലും ചെയ്യേണ്ടി വരും. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു ചെറിയൊരു റിലീഫ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യേണ്ട ദിവസം എന്ന് പറഞ്ഞത് ശനിയാഴ്ച ദിവസം. ഓക്കെ, ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞത് ശനിയാഴ്ച ദിവസം തന്നെ വൈകിട്ട് 7:30 12 മണിക്ക് ഇടയ്ക്കുള്ള സമയത്തോളം ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യുവാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ സെറ്റ് ചെയ്ത ശേഷം വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു പേരും ഇത് തലയ്ക്കൊഴിയുക. തലയ്ക്കൊഴിയുക ഞാൻ പറഞ്ഞത് വലത്തു നിന്ന് എടുത്തോട്ടൊരു 7 തവണ, അതേപോലെ ഇടത്തുനിന്ന് വലത്തോട്ടൊരു 7 തവണ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒഴിയുക, അഞ്ചു പേരുടെ അഞ്ചു പേരും ഇതേപോലെ ഒഴിയുക. കൊച്ചു കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ ഒഴിഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പറമ്പിൽ ആരും ചവിട്ടി പോകാത്ത സ്ഥലത്ത് പോയിട്ട്, അതായത് തെക്ക് ഭാഗത്ത്, കണ്ടല്ലോ, തെക്കേ ദിക്കിൽ പോയിട്ട് ഇതേപോലെ ഒന്ന് കുഴിച്ചു മൂടുക. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭവനത്തിന്റെ തെക്ക് ദിശയെ വേണം കുഴിച്ചിടാൻ, അത് മറക്കരുത്, ദിശ ഇതിൽ പ്രാധാന്യമാണ്. ഓക്കെ, ഓക്കെ, ഇതേപോലെ നിങ്ങൾ കുഴിച്ചു മൂടുക, പ്രത്യേകം ശ്രദ്ധിക്കുക. തെക്ക് ദിശയിൽ ആയിരിക്കും കുഴിച്ചു മൂടുക. ഓക്കെ, പ്രത്യേകിച്ച് ആൾക്കാരും നടന്നു പോകാത്തൊരു സ്ഥലത്തായിരിക്കും നിങ്ങൾ കുഴിച്ചു മൂടുന്നത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ദിശക്കിതിന് പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്ന ഇതേ മെത്തേഡ് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോഴേ തന്നെ ആ രാത്രിക്ക് തന്നെ ഇത് കൊണ്ടുപോയി കുഴിച്ചു മൂടുക, അല്ലാതെ വീട്ടിനുള്ളിൽ ഇത് വെക്കരുത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് മരണഭയം. ഓക്കെ, ആ ഒരു മരണഭയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, അങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രിയ ചെയ്ത് മാറ്റാൻ നിൽക്കണ്ട. ഉടൻ തന്നെ വേദങ്ങൾ പഠിച്ച ആളെ കണ്ട് ആ ഒരു സത്യദോഷം പൂർണ്ണമായിട്ടും മാറ്റിയെടുത്തുകൊള്ളുക. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും ധാരാളം ഉണ്ടാട്ടെ. ജസ്റ്റ് വ്ളോഗിന്റെ പുതിയ വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും
ബൈ ബൈ.